അതേ പരിശുദ്ധമായ മദനീയം എന്ന പേരിട്ടുകൊണ്ട് മദീനയുടെ പേരിട്ടുകൊണ്ട് മദി മദനീയം എന്ന ഈ മജ്‌ലിസ് നമ്മൾ ആരംഭിച്ചത് ഹൃദയങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാനാണ് പരിശുദ്ധമായ മദീനയുമായി ഒരു ബന്ധമുണ്ടാകാനാണ് ഇന്നൽ ഈമാൻ ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇല ജുഹരിഹാ അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പരിശുദ്ധം ജീവികൾ ഉണ്ടായിട്ട് എന്തേ പരിശുദ്ധമായ മദീനയെ ഉപമിക്കുമ്പോൾ ഒരു മാളമായും അതെ ഈമാനിനെ ഉപമിക്കുമ്പോൾ ഒരു പാമ്പുമായി ഉപമിച്ചത് എന്തിനു വേണ്ടിയാണ് പാമ്പ് അതിന്റെ മാളത്തിൽ കടന്നാൽ പാമ്പിന് പിന്നെ വേറെ ആളെയും പേടിയില്ല ഒരു അതേ ഒരു അതേ ഒരു യുക്തിവാദിയെയും അതേ ഒരു പാമ്പിനെ ഒരാളെയും പേടിക്കേണ്ടതില്ല ഒരു അതേ അതിന്റെ അതിന്റെ ആ കുവാ മാളത്തിന്റെ ഉള്ളിൽ അതങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പാമ്പ് സ്വൈരവിഹാരം നടത്തുകയാണ് പാമ്പിനൊരാളെയും പേടിയില്ല പാമ്പിനവിടെ വിശപ്പില്ല 100 വർഷക്കാലം ഒരു പാമ്പിന് വെള്ളം ഭക്ഷണവും ഇല്ലാതെ ആ ഗുഹയുടെ അകത്ത് ആ മാളത്തിന്റെ അകത്ത് കഴിയാനുള്ള കഴിവ് അല്ലാഹു പാമ്പിന് കൊടുത്തിട്ടുണ്ടത്രേ ഇതുപോലെ ഈമാനാകുന്ന നമ്മുടെ ആ പരിശുദ്ധമായ ഈമാൻ അത് മദീനയാകുന്ന മാളത്തിലേക്ക് ആ പാമ്പാകുന്ന ഈമാൻ അത് മദീനയാകുന്ന മാളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഈമാനിനെ തകർക്കാൻ ഒരൊറ്റ യുക്തിവാദി സാധ്യമല്ല ഒരു ഫെമിനിസ്റ്റ് വാദിക്കും സാധ്യമല്ല ഒരു ബിദഅത്തിന്റെ കക്ഷിക്കും സാധ്യമല്ല ആ ഈമാൻ 916 കാരറ്റിനേക്കാളും സുന്ദരമായ ഈമാനാണ് ആ ഈമാന് വലിയ വജ്രായുധമാണ് ആ ഈമാന് വലിയ പൊന്നിനേക്കാളും വലിയ തിളക്കമാണ് ആ ഈമാന് ഏറ്റവും കളങ്കരഹിതമായ ഈമാനാണ് ആ ഈമാനിനെ തകർത്തു കളയാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല 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 അതുകൊണ്ട് മദീനയിലേക്ക് ഈമാൻ മടങ്ങട്ടെ മദീനയിലേക്ക് ചെന്നോ അല്ലാതെ തെറ്റ് ചെയ്ത ആളുകൾ മദീനയിലേക്ക് പോകണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ചെന്നിട്ട് പാപമോചനത്തെ ചോദിക്കണം വലവു അന്നഹും ഇല്ലലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ لهم الرسول لوجدوا الله തവാബ തെറ്റ് ചെയ്ത ആളാണോ അയാൾ ചെയ്യേണ്ടത് എന്താണ് അയാൾ മദീനയിലേക്ക് ചെല്ലണം ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയണം എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കണം മുത്തുനബി അവർക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെന്റ് ചെയ്യണം അങ്ങനെ ചെയ്താൽ തവാബ അവരുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് നമ്മളോട് പ്രഖ്യാപിച്ചത് ഓ മുഅ്മിനീങ്ങളെ 5 വഖ്ത് നിസ്കാരത്തിലും നമ്മൾ സലാം പറയാറില്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സലാം എത്ര വലിയ ആയുധമാണ് ആ സലാം എത്ര വലിയ മനോഹരമാണ് ആ സലാമിന് എത്ര വലിയ പവറാണ് ആ സലാം ഒരാള് പറയാതെ ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ 5 വഖ്ത് നിസ്കാരത്തിലും 3 തവണ അല്ലാഹുവിന്റെ റസൂലിനെ നിർബന്ധമായും അനുസ്മരിച്ചേ മതിയാകൂ അങ്ങനെ അനുസ്മരിച്ചില്ല എങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല അവന്റെ നിസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല അവന്റെ റുക്കുഅ് വെറുതെയാണ് അവന്റെ ഖിയാം വെറുതെയാണ് അവന്റെ സുജൂദ് വെറുതെയാണ് അവന്റെ ഫാത്തിഹ വെറുതെയാണ് അവന്റെ നിസ്കാരം ബാത്തിലാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദ
سيدنا وما سيدنا محمد എന്ന് ചൊല്ലിയിട്ടല്ലേ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ അല്ലാഹുവിന്റെ റസൂലിനെ പറയണം അവിടത്തെ കുടുംബത്തെ പറയണം അല്ലെങ്കിൽ നിസ്കാരം റബ്ബ് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് പറയട്ടെ മദനിയം കുടുംബം എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാറുണ്ട് ഒരു 100 തവണ സലാം പറഞ്ഞാൽ നാളെ മരിച്ച് അയാൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുക سيدنا رسول الله صلى الله عليه وسلم تنقل آئركم إمام سيوتي رضي الله عنه ريغ پڑتية دائكنا هذا وند پرأيات إمام نبوي رضي الله عنه وند وفات اند شاشم أبدا تسيتي لك درس ندتان بادي لوغم ترنج ندت مهانان إمام سيوتي رضي الله عنه آمهان ورغلان پرنج കബറിലേക്ക് ശരീരം മുത്തുനബിയുടെ കൈകൊണ്ട് എടുത്തു വെക്കണോ ഒരു ദിവസം 100 തവണ അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞോ കഴിഞ്ഞ 3.5 വർഷക്കാലമായി മദനിയം കുടുംബം ആ സലാം ഒരു ദിവസം പോലും മുടങ്ങാതെ പറയുകയാണ് സ്വീകരിക്കണേ അല്ലാഹ് ഖബൂൽ ചെയ്യണേ റബ്ബേ